ശാന്തി നമ്മുടെ ജീവിതത്തിൽ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് എന്തുമാത്രം പ്രാധാന്യമാണുള്ളതെന്നറിയോ അതിൻ്റെ മഹത്വത്തെ അറിയാതെ എന്തൊക്കെയോ സംസാരിക്കുക എന്നുള്ളത് ഇന്നത്തെ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമായി പോയി പലപ്പോഴും നമ്മൾ എന്താണ് പറയുന്നത് എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് കേട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷമം ഉണ്ടാവുമെന്ന് ഒരു സ്വഭാവം പോലും ഇന്ന് മനുഷ്യൻ മറന്നു പോയിരിക്കുകയാണ് പക്ഷെ വാസ്തവത്തിൽ മറ്റുള്ളവരെ വിഷമിക്കുന്ന കാര്യം പോട്ടെ നിങ്ങൾക്കറിയാം നമ്മുടെ വായിൽ വായിലിന്നൊരു വാക്ക് വരികയെന്ന് വെച്ചാൽ ആ വാക്ക് തീർച്ചയായിട്ടും മറ്റാരും കേൾക്കുന്നില്ലെങ്കിൽ പോലും അത് ചുറ്റുമുള്ളതായിരിക്കുന്ന എല്ലാ ആറ്റങ്ങളും ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ചുറ്റും വായുവുണ്ട് നമ്മൾ പറയും പണ്ടൊക്കെ ആളുകൾ പറയാറുണ്ട് ചുമരന് പോലും ചെവി ഉണ്ട് എന്ന് പറയാറുണ്ട് ചുമരന് ചെവി ഉണ്ടെന്ന് പറയുമ്പോൾ അന്ന് ഉദ്ദേശിക്കുക ചുമരിൻ്റെ പുറകിൽ ആരെങ്കിലും ഒളിച്ചു നിൽക്കുകയാണോ അല്ലെങ്കിൽ അപ്പുറത്തും ആരെങ്കിലുമൊക്കെ കേട്ടേക്കാം ചുമരിൻ്റെ അപ്പുറത്തും കേട്ടേക്കാം എന്നൊക്കെ ആളുകൾ വിചാരിച്ചിരുന്നു പക്ഷേ വാസ്തവത്തിൽ അതല്ല അതിനർത്ഥം ചുമരനും ചെവി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മീൻസ് ഈ വാക്കുകളിലൂടെ പുറപ്പെടുന്ന ഊർജം അത് എവിടെയൊക്കെ ചെന്ന് തറ്റുന്നുണ്ടോ അവിടെയൊക്കെ അത് അതിലുള്ളതായിരിക്കുന്ന ആറ്റങ്ങൾ ആ എനർജീനെ സ്വീകരിക്കുന്നുണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ചിന്തകൾ പോലും ആ ഊർജ്ജം ഈ പ്രപഞ്ചം മുഴുവൻ സ്വീകരിക്കുമെങ്കിൽ ചിന്തയും വാക്കുമായി ഒന്നിച്ച് പുറത്തു വരുമ്പോൾ അതിൻ്റെ ഊർജം ഒന്ന് വരുന്നത് തന്നെയാണ് അതുകൊണ്ട് എന്തെങ്കിലും കാര്യം ജീവിതത്തിൽ ആഗ്രഹിച്ച് നേടാൻ വേണ്ടി പോകുമ്പോൾ കുറച്ചൊരു തോൽവി വരുമ്പോഴത്തേക്കും ഇനിയൊന്നും അത് നടക്കില്ല എന്നെക്കൊണ്ടാവില്ല ചെയ്യാനാവില്ല ഇങ്ങനെ ഒരുപാട് നിരാശ നിറഞ്ഞ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന നല്ല കാര്യങ്ങളെ നല്ല നിമിഷങ്ങളെയൊക്കെ തട്ടിത്തെറിപ്പിക്കുന്ന ആളുകൾ നമ്മൾ തന്നെയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എന്തു തന്നെ സംഭവിച്ചാലും മോശമായിരിക്കുന്ന വാക്കുകൾ അതാർക്ക് ആരെക്കുറിച്ചാണെങ്കിലും അവനവനെക്കുറിച്ചാണെങ്കിലും മറ്റുള്ളവരെ കുറിച്ചാണെങ്കിലും മോശമായ വാക്കുകൾ വായിൽ നിന്ന് വരാതിരിക്കാൻ ഒരുപാട് ശ്രദ്ധിക്കണം പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ഒന്ന് ബന്ധുക്കളോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒത്തുകൂടി നിന്ന് സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ മറ്റുള്ളവരുടെ നന്മ പറഞ്ഞെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആരെക്കുറിച്ച് എന്തൊക്കെയോ ആരോ പറയുന്നു എന്തോ സംസാരിക്കുന്നു ഇങ്ങനെ സംസാരം എന്നത് പ്രിയമായി മാറുന്ന ഒരവസ്ഥയിൽ എന്ത് സംസാരിച്ചു പോകുന്നു എന്ന് പോലും അറിയാതെ സംസാരിച്ചു ഒറ്റ കാര്യം ഒറ്റക്കാര്യം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ പറ്റൂ നല്ലത് സംസാരിക്കാനാവില്ല എങ്കിൽ സംസാരിച്ചില്ലെങ്കിലും വിരോധമില്ല പക്ഷേ മോശമായ വാക്കുകൾ വായിൽ നിന്ന് വന്നു പോയാൽ ആ വാക്കുകൾ അതിൻ്റെ ഊർജത്തെ ആവാഹിക്കുകയും നമ്മുടെ ജീവിതത്തിലേക്ക് അത് സത്യമായി നമ്മളിലേക്ക് കൊണ്ടുവരികയും ചെയ്യും അത് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലായിരുന്നു ഇങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല നല്ലതേ ആഗ്രഹിച്ചുള്ളൂവായിരുന്നു അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചിട്ടുള്ളായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് എൻ്റെ ലൈഫിലേക്ക് ഇങ്ങനെ വരുന്നു എന്നൊരു നൂറ് ചോദ്യങ്ങൾ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ വരും അങ്ങനെ ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അറിയാതെ പോലും നമ്മുടെ വായിൽ നിന്ന് വന്ന വാക്ക് മനസ്സിൽ നിന്ന് വരുന്നതായിട്ടുള്ള സ്ട്രോങ് ആയിരിക്കുന്ന വൈബ്രേഷൻ ഇത് രണ്ടും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് വാക്ക് എന്നതൊരു മക്കളെ കൊച്ചുമക്കളെപ്പോലും നമ്മൾ തമാശ ആക്കിയിട്ട് ആ കള്ള എന്ന് വിളിക്കുന്നതില്ലേ വാസ്തവത്തിന് തെറ്റാണ് കള്ളെന്ന് വിളിക്കരുത് നീ മിടുക്കനാണ് മിടുക്കനാണെന്ന് പറഞ്ഞേക്കൂ ഒരു കൊച്ചു കള്ളൻ എന്ന് പറഞ്ഞാൽ അർത്ഥം അവൻ്റെ ഉള്ളിലേക്ക് ഒരു നെഗറ്റീവ് എനർജീനെയാണ് നിങ്ങൾ ഇൻജെക്ട് ചെയ്യുന്നത് പലപ്പോഴും ഞാൻ പല സ്ഥലത്തും കാണാറുണ്ട് കുട്ടികൾ ഭയങ്കര മിടുക്കന്മാരാകുമ്പോൾ വാത്സല്യത്തോടു കൂടിയാണ് പറയുന്നത് കൊച്ചു കള്ള എന്ന് വിളിക്കാറുണ്ട് പക്ഷേ പക്ഷെ എന്ന് വിളിക്കരുത് അത് നമ്മുടെ കുട്ടിക്ക് ഒരിക്കലും പോസിറ്റീവ് എനർജി കൊടുക്കില്ല നെഗറ്റീവ് എനർജീനേ കൊടുക്കുള്ളൂ അതുകൊണ്ട് നീ ഭയങ്കര മിടുക്കാൻ നോക്കു ഒരു കൊച്ചു മിടുക്കെന്ന് പറഞ്ഞു നോക്കൂ കൊച്ചു കള്ളാന്ന് വിളിക്കരുത് നീ തമാശക്ക് പോലും നീ നീയൊരു ബുദ്ധുവാണിടാ എന്നൊരാളോടും പറയരുത് നമ്മുടെ വാക്കുകളിൽ എപ്പോഴാണ് ഊർജ്ജം എന്നറിയുന്നതെന്ന് അറിയില്ല ഏത് സമയത്താണ് നമ്മളുടെ മുജന്മത്തിൻ്റെ കർമ്മത്തിൻ്റെ എനർജി നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല ആ സമയത്ത് തമാശക്ക് പറയുന്നൊരു വാക്കായിരിക്കാം അഥവാ ദേഷ്യം വന്നാൽ പറയാണ്ട് പറഞ്ഞു പോയൊരു വാക്കായിരിക്കാം അത് അവരുടെ ജീവിതത്തിൽ സത്യമായി ഭവിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് കണക്കാണത് ഒന്ന് എൻ്റെ വായിന്ന് വന്ന നെഗറ്റീവ് എനർജിയുടെ അട്രാക്ഷൻ മറ്റൊന്ന് അവർക്ക് അതുകൊണ്ട് സംഭവിച്ച നെഗറ്റി നെഗറ്റീവ് ആയിരിക്കുന്ന അനുഭവത്തിൻ്റെ കർമ്മ കണക്ക് പിന്നെ ഒന്ന് അത് കാണുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മനസ്സ് കുറേയും കൂടെ നെഗറ്റീവ് ആവും അതുകൊണ്ട് ജീവിതത്തിൽ വാക്കുകൾ എന്ന് പറയുന്നത് ഒരു വലിയ ആയുധം തന്നെയാണ് അതുകൊണ്ടാണ് പലപ്പോഴും പറയാറ് കൈവിട്ട കല്ലും വായിൽ നിന്ന് പോയ വാക്കും ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാനാവില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അതെപ്പോഴും അനുഗ്രഹമായിട്ട് മാറണം നല്ല വാക്കുകൾ മാത്രം പറയണം തമാശയ്ക്കാണെങ്കിലും അതല്ലാത്ത കാര്യത്തിനാണെങ്കിലും നല്ല വാക്കുകൾ കൊണ്ട് തമാശ പറഞ്ഞോളൂ അവർ വലിയവരായി തീരട്ടെ ആ രീതിയിൽ തമാശ പറഞ്ഞോളൂ അഥവാ നിങ്ങൾക്ക് തിരുത്തണം എന്നുണ്ടെങ്കിൽ നല്ല കാര്യം പറഞ്ഞോളൂ തിരുത്തിക്കോളൂ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ തിരുത്തരുത് കാരണം അത് ഒരിക്കലും നിങ്ങൾക്ക് നന്മ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അവരുള്ളിൽ അവരുള്ള പോസിറ്റിവിറ്റി ഇല്ലാതാകും അഥവാ നമ്മുടെ വാക്കിൽ ഊർജ്ജം ആവാഹിക്കപ്പെടുന്ന നിമിഷമാണെങ്കിൽ അത് അവരുടെ ജീവിതത്തെ തകർക്കാനുള്ള കാരണമായിട്ട് മാറിയിരിക്കും അതുകൊണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് വലിയ വലിയ ദുഃഖങ്ങളെ പലപ്പോഴും ജീവിതത്തിലേക്ക് ആകർഷിക്കുക അതുകൊണ്ട് വാക്കുകളുടെ മേലെ പൂർണ്ണ നിയന്ത്രണം വേണം നല്ല വാക്കുകൾ മാത്രം വായിൽ നിന്ന് മുത്തുകളെ വരാവൂ രത്നങ്ങളെ വരാവൂ അല്ലാതെ ഒരിക്കലും കല്ലുകൾ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധയോടെ മുത്തുപൊഴിയുന്ന മുത്തഹാസകളായിട്ട് നിങ്ങളെല്ലാവരും മാറട്ടെ എന്ന് ഞാൻ ഈശ്വരം പ്രാർത്ഥിക്കുന്നു ഓം ശാന്തി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ നന്ദി